കേരള പി എസ് സിയുടെ ഫയർമാൻ തസ്തികയിലേക്കുള്ള അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. മുൻപ് കൺഫർമേഷൻ വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു. കൺഫർമേഷൻ കൊടുത്തവർക്ക് ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പലർക്കും മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു അഡ്മിറ്റ് കാർഡിൽ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ആണ്. നമുക്ക് പ്രധാനപ്പെട്ട ഓരോരു കാര്യങ്ങൾ നോക്കാം. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഇത് മുഴുവനായിട്ട് നോക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്ക് വളരെ പെട്ടെന്ന് നോക്കിയിട്ട് പോകാം. നിങ്ങൾ എക്സാം നടക്കുന്നതിൻ്റെ, അതായത് നിങ്ങൾക്കൊരു ടൈം തന്നിട്ടുണ്ട് അഡ്മിറ്റ് കാർഡിൽ, ആ ഒരു ടൈമിന് 15 മിനിറ്റ് മുൻപായിട്ടെങ്കിലും, അതായത് ഒരു അരമണിക്കൂറിന് മുൻപെങ്കിലും അവിടെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രധാനപ്പെട്ട ഒരു ഡാർക്ക് ബോൾഡ് കളറിലായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ട് കാണാൻ സാധിക്കും. കാൻഡിഡേറ്റ് ഷാൽ ബ്രിങ് ഓൺലി അഡ്മിഷൻ ടിക്കറ്റ്, അതുപോലെ തന്നെ ഐ ഡി പ്രൂഫ്, പിന്നെ ബോൾ പോയിൻറ്റ് പെന്ന്. ഈ കാര്യങ്ങൾ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ അലോഡഡ് ആയിട്ടുള്ളൂ, എക്സാം ഹാളിലേക്ക് കയറ്റാൻ സാധിക്കത്തുള്ളൂ. പിന്നെ പലർക്കും എസ് എസ് സി പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ആദ്യമായിട്ട് ഇതിന് പോകുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ, പി എസ് സി പരീക്ഷയ്ക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ, ബെൽറ്റൊക്കെ സ്കാൻ ചെയ്ത് ബെൽറ്റൊക്കെ നോക്കുമോ അല്ലെങ്കിൽ ബെൽറ്റൊക്കെ ഊരി വെക്കണോ, പിന്നെ മാല കമ്മൽ ഇങ്ങനത്തെ, ഗേൾസിനില്ല ബോയ്സ് തന്നെ, മറ്റേ മാലകൾ, അതായത് ചെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടുക്കൻ കുത്തിയ പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഈ ഒരു എക്സാമിന് പ്രശ്നമായിട്ട് വരില്ല. പക്ഷേ ബാക്കിയുള്ള ബിറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും കയറ്റരുതെന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. പെൻസിൽ ബോക്സ്, പിന്നെ പ്ലാസ്റ്റിക് പൗച്ച്, കാൽക്കുലേറ്റർ ഇതൊന്നും കയറ്റാൻ അനുവദിക്കത്തില്ല. മൊബൈൽ ഫോൺ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ വാച്ച്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുവദിക്കുന്നതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ആകെ നമുക്ക് കയറ്റാൻ വരുന്നത് കാൻഡിഡേറ്റ് ഷാൽ ബ്രിങ് ഓൺലി അഡ്മിഷൻ ടിക്കറ്റ്, അതുപോലെ തന്നെ ഐ ഡി പ്രൂഫ് ആൻഡ് ബോൾ പോയിൻറ്റ് പെൻ, ഇത് മാത്രമേ നമുക്ക് എക്സാം ഹാളിലേക്ക് കയറ്റാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ബ്ലൂവോ ബ്ലാക്കോ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അത് പേനയുടെ കളറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബോൾ പോയിൻ്റ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക, ജെൽ പേനയോ മറ്റൊന്നും പറ്റത്തില്ല. അത് നമ്മൾ ഒ എം ആർ ഷീറ്റ് കറുപ്പിക്കാനുള്ളതാണ്. എക്സാമിനേഷൻ ഹാളിൽ കയറ്റേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ബാഗ്, വാച്ച്, പേഴ്സ്, മൊബൈൽ ഫോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സ്കൂളിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിലായിരിക്കും എക്സാമിനേഷൻ സെൻറ്റർ തരുന്നത്. അവിടെ ക്ലോക്ക് റൂം എന്ന് പറഞ്ഞിട്ട് ഒരു റൂമുണ്ടാവും, അത് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണിച്ചു തരും. ആ ഒരു റൂമിൽ കൊണ്ടുപോയി വെക്കുക, അത് സേഫ് ആയിരിക്കും. അവിടെ യാതൊന്നും കാരണം കൊണ്ട് വെച്ചും പേടിക്കേണ്ടതില്ല, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവിടെ സേഫ് ആയിരിക്കും. പൈസയും അതുപോലെ തന്നെ ഫോണും കാര്യങ്ങളും എല്ലാം ആ ഒരു റൂമിൽ വെക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് കൂളായിട്ട് തന്നെ എക്സാം എഴുതാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഐ ഡി പ്രൂഫിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, കാൻഡിഡേറ്റ് ഷാൽ പ്രൊഡ്യൂസ് എ ഫോട്ടോ ഫിക്സ്ഡ് ഐ ഡി പ്രൂഫാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ഒറിജിനൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? 20 എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആധാർ കാർഡ് എടുത്താൽ തന്നെ മതിയാവും, എങ്കിലും നമുക്ക് ചിലതൊക്കെ നോക്കാം. വോട്ടർ ഐ ഡി, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പിന്നെ ഐ ഡി ഇഷ്യൂഡ് ബൈ സോഷ്യൽ വെൽഫെയർ, അപ്പോൾ അങ്ങനെ കുറേ ഐ ഡീസ് പറയുന്നുണ്ട്. ഫോട്ടോ ഫിക്സ്ഡ്, പാസ്ബുക്ക് ഇഷ്യൂഡ് ബൈ നാഷണൽ ബാങ്ക്സിൻ്റെ ഉണ്ടെങ്കിൽ അതെടുക്കാൻ പറ്റും, പാൻ കാർഡ് ഉണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതിൽ ആധാർ കാർഡും അതുപോലെ തന്നെ ലൈസൻസും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. 20 ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് പോയാൽ മതിയാകും. അപ്പോൾ എക്സാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വളരെ കൂളായിട്ട് തന്നെ പോയിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസിൽ എങ്ങനെയാണ് ഇത് കറപ്പിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വായിക്കുക. പിന്നെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകാൻ സാധിക്കുന്നതാണ്. ഇനി ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്, ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ലോഗിൻ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അക്ഷയ സെൻറ്ററിന്നും അതുപോലെ തന്നെ കഫേ നിന്നൊക്കെ എടുത്തു തരും. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ സിസ്റ്റത്തിലോ ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന മെത്തേഡിൽ ഫോളോ ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പി എസ് സിൻ്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ആദ്യം തന്നെ യൂസർ ഐ ഡി എൻ്റർ ചെയ്യുക, പിന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ക്യാപ്ച, കൃത്യമായിട്ട് നമ്പർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്മോൾ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൃത്യമായി കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ അതെങ്ങനെയാണെന്നും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അതിൽ അഡ്മിഷൻ ടിക്കറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും. സോ ഇതൊരു ഉദ്യോഗാർത്ഥിയുടേതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട്, ക്ലിക്ക് ചെയ്യുന്നില്ല, ആ ഉദ്യോഗാർത്ഥിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. എനിവേ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കാണാൻ സാധിക്കുന്നതാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങളുടെ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റും അതുപോലെ തന്നെ ഈ ഉദ്യോഗാർത്ഥിയുടെ, പിന്നെ ആരായാലും കയറുകയാണെങ്കിൽ അവരുടെ രജിസ്റ്റർ നമ്പർ, കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡയറക്റ്റ്ലി പോയിട്ട് ഇങ്ങനെ ലോഗിൻ ചെയ്ത് കയറുക, എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് അവിടെ പി ഡി എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പി സിയിലേക്ക്, അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് തന്നെ ഇത് ഡൗൺലോഡായി വരുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് അതായത് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക, സൂക്ഷിച്ച് വെച്ചേക്കുക, എന്നിട്ട് എക്സാമിന് വേണ്ടി പ്രോപ്പറായിട്ടൊന്ന്
പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു അവസരമാണ്. വളരെ പെട്ടെന്നായിരുന്നു ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നത്. അപേക്ഷ ക്ഷണിക്കുന്നു, പിന്നെ കൺഫർമേഷൻ വരുന്നു, ഇപ്പോൾ ഇത് അഡ്മിറ്റ് കാർഡ് വരുന്നു, നമ്മളെല്ലാ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കാനായിട്ട് ബെലൈക്കൺ ഓളിലാണെന്ന്, സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിലാണെന്നും കൂടി ഉറപ്പ് വരുത്തുക. ഈ ഒരു കാര്യം മാക്സിമം സുഹൃത്തുക്കളിലേക്കൊന്ന് അവെയർ ചെയ്ത് വെച്ചേക്കും കൂടി ചെയ്യുക.